റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് വർഷങ്ങളായിട്ടും നന്നാക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ തെങ്ങിലക്കടവ് വില്ലേരിത്താഴം ഗ്രാമവനം റോഡാണ് തകർന്നു കിടക്കുന്നത്. പാർശ്വഭിത്തി തകർന്ന് യാത്ര ദുഷ്കരമായ മാവൂർ തെങ്ങിലക്കടവ് വല്ലേരിത്താഴം ഗ്രാമവനം റോഡിന് ഇനിയും ശാപമോക്ഷമായില്ല. പാർശ്വഭിത്തി തകർന്ന് പുഴയിലേക്ക് നിലം പൊത്തിയ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ റോഡ് ചെറുപുഴയിലേക്ക് ഇടിഞ്ഞത് 2021 നവംബറിലാണ്. പാർശ്വഭിത്തി ഇടിഞ്ഞത് കാരണം 100-ൽ കുടുംബങ്ങൾ വസിക്കുന്ന പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട നിലയിലുമാണ്. ഇരുചക്രവാഹന യാത്രയും കാൽനടയാത്രയും മാത്രമാണ് ഇതുവഴി നടക്കുന്നത്. 1.5 വർഷമായി രോഗികളെയും മറ്റും കൊണ്ടുപോകാൻ നാട്ടുകാർ ബുദ്ധിമുട്ടുകയാണ്. കോഴിക്കോട് മേജർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു. പണി തുടങ്ങുന്നതിന് നടപടിയില്ലാത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മന്ത്രി റോക്ഷി അഗസ്റ്റിനെ കാണുകയും അനുകൂല നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തതാണ്. എത്രയും പെട്ടെന്ന് പാർശ്വഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ട് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടറെ സമീപിച്ച് വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാലവർഷമെടുത്തതോടെ ശേഷിക്കുന്ന ഭാഗവും പുഴയിലേക്ക് ഇടിയുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രക്ഷോഭത്തിനിറങ്ങാൻ വില്ലേരിത്താഴത്ത് ചേർന്ന ബഹുജന കൺവെൻഷൻ തീരുമാനിച്ചത്. ഏതാണ്ട് 150 കുടുംബങ്ങൾ അധിവസിക്കുന്ന വലിയ പ്രദേശത്തേക്കുള്ള ഏക ആശ്രയമാണ് ഈ റോഡ്. ഈ റോഡ് ചെറുപുഴയുടെ ഓരം ചേർന്നുകൊണ്ട് പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ഒറ്റപ്പിലാക്കൽ ഭാഗം മുതൽ ചെറുപുഴയുടെ വശം ഒരു 200 മീറ്ററോളം ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു പിന്നിട്ടു. ഈ 2 വർഷത്തോളമായിട്ട് അത് ക്രമേണ ഇങ്ങനെ ഇടിഞ്ഞ് പുഴയിലേക്ക് പതിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സംഗതിയുള്ളത്. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്തിന് മുന്നേ ഗ്രാമപഞ്ചായത്ത് ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി വലിയ വാഹനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഒരു ഇരുചക്രവാഹനം മാത്രം പോകാൻ പറ്റുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇവിടേക്ക് 30 രൂപയ്ക്ക് ഓട്ടോ വിളിച്ച് രോഗികൾക്കും വൃദ്ധർക്കും ഒക്കെ വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് ആശുപത്രിയിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണിവറമ്പ് വഴി തിരിഞ്ഞ് വരുന്ന സമയത്ത് 150 രൂപ അതിലധികവും 200 രൂപയുടെ ഒക്കെ അടുത്താവുന്നത് കാരണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പി അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത സത്യൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി ഖാദർ, അംഗങ്ങളായ ശ്രീജ ആറ്റാഞ്ചേരി മെത്തൽ, പുലപ്പാടി ഉമ്മർ, എം പി അബ്ദുൽ കരീം, ഫാത്തിമ ഉണിക്കൂർ, മുൻ വൈസ് പ്രസിഡന്റ് വളപ്പിൽ റസാക്ക്, എൻ പി അഹമ്മദ്, വി എസ് രഞ്ജിത്ത്, എം ഇസ്മായിൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.